ചവറയിൽ മികവ് 2023 സംഘടിപ്പിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സർവകലാശാല പരീക്ഷകളിലെ വിവിധ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. बेबी जोन फाउंडेशन्टे नेतृत्वत्तिलाण मिकव 2023 एन्न पेरिल एसएसएलसी प्लस टू परीक्षयिल उन्नत विजयम नेडिय विद्यार्थिकळेयुम सर्वकलाशाला परीक्षकळिले विविध रांक जेताक्कळेयुम अनुमोदिच्चत. बेबी जोन षष्टिपूर्ति स्मारक मंदिरत्तिल वच्च नडन्न परिपाडि आरएसपी संस्थान सेक्रेटरी शिबु बेबी जोन उद्घाटनं चेय्तु. ओरो कुञ्ञिन्टेयुम कळिवु अनुसरिच्च आ कळिवु कण्डेत्ति विकसिप्पिच्चेडुक्कुक. ഇന്നത്തെ ദിവസം ജസ്റ്റിനോട് സൂചിപ്പിച്ചിരുന്നു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് നേടിയ ദിവസമാണ്. അന്ന് ഞാനൊക്കെ ഓർക്കുന്നു, ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അന്ന് കൊല്ലത്ത് ടെലിവിഷൻ ക്ലിയർ ആയി കിട്ടത്തില്ല. പഴയ കാലത്തുള്ളവർക്ക് അറിയാം, ഏഷ്യൻ ഗെയിംസ് വന്നതോടാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ടെലിവിഷൻ വന്നത്, കേരളത്തിലൊക്കെ ടെലിവിഷൻ വന്നത്. അന്നൊരു ആന്റിന വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഓടിപ്പോയി ആന്റിന ഇങ്ങനെ തിരിക്കും, അല്ലെങ്കിൽ ഗ്രെയിൻസ് വരും. അതുകൊണ്ട് അന്നത്തെ ദിവസം അത് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ക്ലിയർ ആയിട്ട് കുറെ കൂടെ ക്ലിയർ ആയിട്ട് ഇരുവാൻ തിരുവനന്തപുരത്ത് പോയിരുന്നാണ് ആ വേൾഡ് കപ്പ് കണ്ടത്. കാരണം അന്ന് 130 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യം സ്വപ്നം കാണുകയാണ്, ഒരു ലോക കിരീടം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പട്ടിണിയും ദാരിദ്ര്യം കൊണ്ട് അറിയപ്പെടുന്ന ഒരു രാജ്യത്ത്, ഈ രാജ്യത്ത് കായിക രംഗത്തോ കലാരംഗത്തോ അഭിമാനിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിനു മുമ്പ് സ്ഥിരം തോറ്റുകൊണ്ടിരുന്ന ഇന്ത്യൻ ടീം എവിടെ കളിച്ചാലും തോക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ ടീം അപ്രതീക്ഷിതമായി ഓരോ കടമ്പ കടന്ന് ഫൈനലിലെത്തി. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി, ഒരു ഘട്ടം 183 നമ്മൾ ഓൾ ഔട്ടായി. അന്നേരെ നിരാശ ബാധിച്ചു. വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്ത്യക്ക് ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് കണ്ടുകൊണ്ട് ഞാനൊക്കെ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറി, നിരാശ കൊണ്ട് പോയി മാറി. അന്നേരമാണ് കപിൽ ദേവ് പിന്നോട്ടോടി ഒരു അവിസ്മരണീയമായിട്ടുള്ള ചിന്തിക്കാനൊക്കാത്ത ഒരു ക്യാച്ച് എടുത്തു. ആ ക്യാച്ച് ഞാൻ കണ്ടില്ല, അന്ന് കണ്ടില്ല, അതിന് ശേഷം പല ആവർത്തിയാണ് കണ്ടിട്ടുണ്ട്. നിരാശ കൊണ്ട് പോയതാണ് ആ ക്യാച്ച്. തകിടം മറിച്ച അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ ഒരു മഹാസ്വപ്ന സാക്ഷാത്കാരത്തിന് വേദിയായ ഒരു ദിവസത്തിന്റെ 40th വാർഷികമാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. ഇന്ന് IPL വന്നപ്പോൾ ഇന്ന് എല്ലാ പ്രദേശത്തും ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുന്നത് പഴയതുപോലെ ഇന്ത്യൻ ടീമിന്റെ 11 പേരിൽ ഒന്നാകാൻ വേണ്ടിയല്ല, IPL കളിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് മാത്രം. IPL കയറിയ ജീവിതം സുരക്ഷിതമായി. ഞാൻ പറഞ്ഞു വന്നത് ജീവിതം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയതുകൊണ്ട് മാത്രം ആകുന്നില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. IPL കളിക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാണ്. അങ്ങനെ ഏത് വേദി പരിശോധിച്ചാൽ. RSP ചവറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, വാഴയിൽ അസീസ്, കോക്കാട്ട് റഹീം, R നാരായണപിള്ള, സക്കീർ ഹുസൈൻ, RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ, താജ് പോരൂക്കര, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, IJ ലക്ഷ്മി, ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.